വീണ്ടും ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ സെൻകുമാർ, അങ്ങാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് കാര്യമായി സംസാരിച്ചു തുടങ്ങിയത്. സർവീസിലിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ പ്രചാരണത്തിന് പിന്നിലും കേരളത്തിൽ നിന്നുള്ള ഒരു പറ്റം ഇസ്ലാമിക ബുദ്ധിജീവികൾ, തലതിരിഞ്ഞ ബുദ്ധിജീവികളുണ്ട്. എന്താണ് ഇതിൻ്റെ ആഴവും പരപ്പും? ആദ്യം എനിക്ക് ശ്രീ മോഹൻദാസ് ജിയും പ്രിയപ്പെട്ട അലി അക്ബറും പറഞ്ഞതിനോട് പൂർണ്ണ യോജിപ്പാണ്. ശ്രീ മോഹൻദാസ് ജി പറഞ്ഞതിനോട് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്, നമ്മൾ ഈ ചർച്ചയൊക്കെ നടക്കുമ്പോൾ നമ്മൾക്ക് ആരെയും സുഖിപ്പിച്ചിട്ട് ഒന്നിലും എത്താൻ പറ്റില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ, എക്സ്ക്ലൂസീവ് മതങ്ങളും ഇൻക്ലൂസീവ് മതവുമായിട്ടുള്ള ഹിന്ദുവും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യം പറയണം. കാരണം എൻ്റെ മതം മാത്രമാണ് ശരി, എൻ്റെ ദൈവം മാത്രമാണ് ശരി, എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം കൊല്ലപ്പെടാനുള്ളവരാണെന്ന് ഏതെങ്കിലും മതം പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് ഒരു ചർച്ച ചെയ്ത് ഒരു സമാധാനത്തിലേക്ക് എങ്ങനെ വരാൻ സാധിക്കും? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സാധാരണ പറ്റുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ അവനവൻ ആത്മ അനന്തപ്രസാദിനോട് ഞാൻ പറയുകയാണ്, അവനവൻ ആത്മ സുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായിട്ട് വരണമെന്ന്. അതെന്തുകൊണ്ടാണ്? അവൻ ഇവൻ എന്നറിയുന്നവരൊക്കെ ഏകം ആത്മാവിൽ നിന്നുള്ളതാണ്. ആ ഏക ആത്മാവ് വിശ്വസിച്ചാൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അത് അദ്വൈതത്തിൻ്റെയാണ്. പക്ഷേ ആ അദ്വൈതം സ്വീകരിക്കാൻ തയ്യാറല്ലാത്തതാണ് ഈ എക്സ്ക്ലൂസീവ് മതങ്ങൾ. അങ്ങനെയാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു സംഘർഷമുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതായത് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഹൈന്ദവ മതവും എല്ലാത്തിനെയും ഉൾക്കൊള്ളാവുന്ന ഹൈന്ദവ മതവും ഏകം സത് വിപ്ര ബഹുദാ വദന്തി എന്ന് പറഞ്ഞ് ഏതായാലും ഭഗവത്ഗീതയിൽ പോലും പറഞ്ഞാലും നിങ്ങൾ ആരെ പ്രാർത്ഥിച്ചാലും അതെല്ലാം എന്നിലേക്ക് എത്തുന്നു എന്ന് പറയാവുന്ന ഒരു സംവിധാനവും, അതല്ല നിങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ ഷിർക്ക് എന്ന് പറയുകയും, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ, ഇന്ന കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും ഇത് പറയുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് ഒറ്റ കാര്യം സാറ്, ഈ കാര്യം പറയുമ്പോൾ ഇതേ അഭിപ്രായം ഉന്നയിച്ച് ഇസ്ലാമിലെ മുസ്ലിം തീവ്രവാദികൾക്കെതിരെ നിലപാടെടുത്ത് സർവമത സത്യവാദം ഖുറാനിൽ എഴുതി ഒരു ഹിന്ദുവിനെയും കൊല്ലാൻ പാടില്ല, അങ്ങനെ ഹിന്ദുവിനെ കൊല്ലുന്ന മുസ്ലിമിനെയും കൊല്ലണം എന്ന് പറഞ്ഞ ചേകന്നൂർ മൗലവിയെ സംരക്ഷിക്കാൻ നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞില്ല, അതെങ്ങനെ കാണുന്നു? അങ്ങ് വന്ന് സർവീസിലുണ്ടായിരുന്നതാണ്. കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇപ്പം അദ്ദേഹത്തിൻ്റെ തിരോധാനത്തെ പറ്റിയും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിരുന്ന വിവരങ്ങൾ, ഞാനൊക്കെ വരുന്നതിന് മുമ്പ് അത് CBIക്ക് പോയിരുന്നു, CBIക്ക് ഞങ്ങൾ കൊടുത്തിരുന്നു, അത് ഏകദേശം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഒരു കോടതിയും അത് സ്വീകരിക്കാത്ത രീതിയിലായിരിക്കുന്നത് കൊണ്ട് അതാണെന്നും പറഞ്ഞ് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന ഇന്ന ആൾക്കാരാണ് ഇൻവോൾവ് ചെയ്ത്, ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് സത്യം പറയാതിരിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടുത്തെ ബുദ്ധിജീവികളും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ, വളരെ കൃത്യമായിട്ട് പറയാം, ഇപ്പോൾ പലരും പറഞ്ഞു 10 വർഷം കൊണ്ട് ഞാൻ കേരളം ഒരു ഇസ്ലാമിക് രാജ്യം ഉണ്ടാക്കാം, 20 വർഷം കൊണ്ടാക്കാം, അതല്ലെങ്കിൽ ഫസിൽ ഗഫൂറിനെ പോലെ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരുന്ന മതേതര മുഖമുണ്ടെന്ന് പറയുന്നവർ എന്താ പറഞ്ഞത്? CAയുടെ കാര്യത്തിൽ, പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി വിധി പറഞ്ഞാൽ ആ വിധി എന്നതായിരിക്കും, അതിനെതിരെ നമ്മൾ അസ്ത്രങ്ങൾ പ്രയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇപ്പോൾ ജനസംഖ്യാ വർധനവിലെ മാറ്റങ്ങളും അതിൽ ഗവൺമെൻറ് കണക്ക് മാത്രം പറഞ്ഞതിന് എനിക്കെതിരെ കള്ള കേസ് എടുത്തു. ഇപ്പോൾ TG മോഹൻദാസ് ജി അദ്ദേഹം പറഞ്ഞു 295 കേസ്. അതുപോലെ N. Gopalakrishnan സാറ് അദ്ദേഹം പ്രസംഗിച്ച ഉടനെ കേസെടുക്കും. ഇത് അഖിലേന്ത്യാ തലത്തിൽ ആരെങ്കിലും ഈ സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാനായിട്ട് ഒരു സംവിധാനമാണ്. അതേസമയം ഈ പറയുന്ന ആർക്കെങ്കിലും എതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ട് ഫസൽ ഗഫൂറിനെതിരെ കേസെടുത്തില്ല? എന്തുകൊണ്ട് ബാലുശ്ശേരിക്കെതിരെ കേസെടുത്തില്ല? അപ്പോൾ ഇതൊക്കെ ചോദിച്ചാൽ നിരവധി പേരാണ്, ഇതുപോലെ നിരവധി പേരാണ്. ഇപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? കുറച്ച് നാളായിട്ട് ഇതിലുള്ള പ്രതിഷേധങ്ങൾ കുറച്ച് മുകളിലേക്ക് വരാൻ തുടങ്ങി. നമ്മൾ ചെയ്തിരുന്ന എല്ലാത്തിനെയും സ്വീകരിക്കുന്ന എല്ലാ, നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇപ്പോൾ എനിക്കറിയാം MGA രാമസാർ എന്ന് പറയുന്ന ഞങ്ങളുടെ റിട്ടയേർഡ് DG, അദ്ദേഹം ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൽ ഇട്ടാൽ കടുവാപ്പള്ളിയിൽ ഇട്ടിരിക്കും.
കടുവാപ്പള്ളിക്ക് തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയ അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ ഇട്ടിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എന്നൊക്കെ കയറിപ്പോയിട്ടുണ്ടോ, ഈ രണ്ട് സ്ഥലത്തും നിർത്തി കടുവാപ്പള്ളിയിലാണ് കൂടുതൽ പൈസ അദ്ദേഹം ഇടുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇത് മറിച്ചാരെങ്കിലും ചെയ്യോ, അവിടെയാണുള്ളത്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ പറയാറുണ്ട് എന്താണ്, അത് മതസ്പർദ്ധകളൊക്കെ ഒഴിവാക്കാനായിട്ട് മുസ്ലിം രാജാക്കന്മാർ ഹിന്ദു രാജകുമാരിമാരെ വിവാഹം കഴിച്ചിരുന്നത്. മറിച്ച് ഹിന്ദു രാജാക്കന്മാർ ഏതെങ്കിലും മുസ്ലിം രാജകുമാരിമാരെ വിവാഹം കഴിച്ചിരുന്ന എന്തെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കുക, യാഥാർത്ഥ്യങ്ങൾ മൂടി വയ്ക്കുക. അങ്ങനെ ഇപ്പോൾ എന്താണ് നോക്കിക്കോളൂ, ഒരു കാര്യങ്ങളും കഴിഞ്ഞ ഇപ്പോൾ ഞാൻ ഒരു വർഷത്തെ കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത 100-ലധികം ഭീകരമായ സംഭവങ്ങൾ ഇവിടെ ഹിന്ദുക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു പത്രങ്ങളും മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാറില്ല. പൽഗർ അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാ അടിച്ചമർത്തലുകൾക്കും എതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി വന്നതിന് ശേഷം കുറേ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പുറത്തു വരുന്നവരെ ഒരു ബ്രാൻഡ് ചെയ്ത് ഇവരൊരു പ്രത്യേക ടൈപ്പാണ്, ഞങ്ങളെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പാണ്, ഞങ്ങളുടെ പ്രവർത്തനം സ്വാഭാവികമായിട്ട് നടന്നു പോകണം. ഇതെല്ലാം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ കാര്യം മാത്രമാണ്, ഞാനിത് എപ്പോഴും അതേ പറയുക. അപ്പോൾ ഇത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്നത് പോലെ എല്ലാ കുറേയധികം ആൾക്കാർ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് ഈ സ്വതന്ത്ര ചിന്തയിൽ എന്തുണ്ടാക്കണം, അവർ ഇത് തെറ്റാണ്, നമ്മൾ ഇവിടെ ഒരു രാജ്യത്തിൻ്റെ മതം മാറ്റി അവിടെ ഒരു മതരാജ്യം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പുറത്ത് പറയാൻ തണ്ടേട്ടുണ്ടാക്കണം. അതല്ല, വളരെ രഹസ്യമായിട്ട് ജനസംഖ്യ വളരെയധികം വർദ്ധിപ്പിച്ച് അതിലൊരു പ്രത്യേക രീതിയിലെത്തി. അതുകൊണ്ടാണല്ലോ 1990s വരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന CPM ഇപ്പോൾ ഷാബാനു കേസിലൊക്കെ സ്വതന്ത്ര നിലപാടെടുത്ത CPM എന്താണ് ഇപ്പോൾ നേരെ തല കുത്തി മറിഞ്ഞ് അപ്പുറത്ത് പോയി കിടക്കുന്നത്? അവരുടെ അടുത്ത തലമുറ നേതാക്കന്മാരാരാണെന്ന് നോക്കൂ, അവരെന്താ പറയുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കൊടുക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരണം. അതിൽ യാതൊരു സോപ്പിടലും പാടില്ല. അങ്ങനെ കൃത്യമായിട്ട് ഉരച്ചെടുത്താൽ മാത്രമേ നല്ല രീതിയിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറയുന്ന എക്സ്ക്ലൂസീവ് മതങ്ങൾക്കും ഇൻക്ലൂസീവ് മതത്തിനും തമ്മിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു നാഴിയിൽ ഒരു ഇടങ്ങഴി ചേരില്ല, കയറാൻ പറ്റില്ല. ആ സമയത്തൂടെ ഇടങ്ങഴിയിൽ നാഴി കയറും. ഞാൻ ചോദിച്ച ചോദ്യം സാർ, ഇതിൻ്റെ ഒരു ആഴം എത്രത്തോളമാണ്? ഇപ്പോൾ വിദേശ രാജ്യങ്ങളെ പോലും അല്ലെ OIC പോലും ഇവരെ ഈ തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിട്ടത് കേരളത്തിൽ നിന്നാണ്. അവരാണ് ഈ മെസ്സേജ് കൊടുത്തത്. സൗദി അറേബ്യയിൽ പോയി നിരവധി രാജകുടുംബങ്ങളെയും ബാക്കിയുള്ള ആൾക്കാരടയ്ക്കും, ഇപ്പോൾ ഈ UAE രാജകുമാരിക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുത്തത് മലയാളികളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഴം എങ്ങനെയാണ്, അതെങ്ങനെയാണ് കാണുന്നത്? ഇതിൻ്റെ ആഴം കേരളത്തിലാണ്. കേരളത്തിന് എവിടെയുണ്ടോ ഇപ്പോൾ അഖില ലോകതലത്തിൽ നോക്കിയാൽ ഇതിൻ്റെ ആഴം അളക്കേണ്ടത് കേരളത്തിൽ നിന്നാണ്. കാരണം ലോകത്ത് മുഴുവൻ ഇതിനെ ഈ രീതിയിലുള്ള ഒരു മത തീവ്രവാദം കൊണ്ടു നടക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവരാണ്, പിന്നെയുള്ളത് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. ഈ രണ്ട് കൂട്ടരും ഇപ്പോൾ UPയിൽ എന്താ പ്രശ്നം? യാതൊരു പ്രശ്നമില്ല, എല്ലാവരും സൗഹൃദമായിട്ട് ജീവിക്കുന്നു, എല്ലാവർക്കും മത ജാതി ഭേദമന്യേ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു, അവർക്കാർക്കും പ്രശ്നമില്ല. അതുപോലെ മിക്കവാറും ഇന്ത്യൻ സ്റ്റേറ്റിൽ പ്രശ്നമില്ല, കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഈ കാര്യങ്ങൾ പറയരുതെന്ന് പറയുന്നത് നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UP മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു, നോക്കൂ ഞാൻ നബിയെ ബഹുമാനിക്കുന്നു, നിങ്ങൾ എത്ര രാമനെ ബഹുമാനിക്കുന്നു അത്ര ബഹുമാനിക്കുന്നു. നിങ്ങൾ ഇതേ ഓരോ കാര്യങ്ങളും, നിങ്ങൾ എത്ര ഗീതയെ ബഹുമാനിക്കുന്നു, ഞാൻ അത്ര ഖുറാനെ ബഹുമാനിക്കുന്നു, അത് പറയാൻ പറ്റുമോ? അവിടെയാണ് പ്രശ്നം. നമ്മൾ അതിനെ ബഹുമാനിക്കണം, പക്ഷേ നമ്മളൊക്കെ തിരിച്ചിങ്ങോട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൂടി ഉണ്ടായാൽ മാത്രമേ ഈ ചർച്ചകൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. ആ ചർച്ചകൾ ഇല്ലാതിരിക്കാനും ചോദ്യങ്ങൾ ഉയർന്നു വരാതിരിക്കാനുമാണ് ഈ ഫോബിയ ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അതിനെ നേരിടാനായിട്ട് നമ്മൾ എന്താണ്, എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുന്നു അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ കൃത്യം സത്യസന്ധമായിട്ടുള്ള കാര്യം ഇതാ, ഇന്നതാണ് പ്രശ്നം, ആ പ്രശ്നം ഇന്ന രീതിയിലേ തീരാൻ പറ്റുള്ളൂ, അത് നോക്കുക. ഇതിനൊരു എന്താണ് മതപരമായ സൊല്യൂഷനല്ല ആവശ്യം, അത് ആദ്യം മനസ്സിലാക്കുക. ഈ സൂത്രങ്ങളൊക്കെ നടത്തി അടിയിൽ കൂടെ ഒരു മതരാജ്യം ഉണ്ടാക്കാനായിട്ട് പലരുടെയും പ്രസംഗങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു. സത്യം പുറത്ത് പറയരുത്, എപ്പോഴും പിന്നീട് പറഞ്ഞാൽ മതി. അപ്പോൾ പണം ഉപയോഗിച്ച്, മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും ഒരേ നീതി, ഒരേ നിയമം. ഇപ്പോൾ അതാണോ കേരളത്തിൽ നടക്കുന്നത്? ചോദിക്കാൻ പാടില്ല എന്നാണ് അത് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2,04,683 പേർക്ക് മതം പഠിപ്പിക്കാൻ പണം കൊടുക്കുകയാണെങ്കിൽ
അതിനെ ക്ഷേമനിധി ഉണ്ടാക്കുകയാണെങ്കിൽ, അതിന് പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ മറ്റാർക്കും ഇല്ല. എന്നിട്ട് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ആരും ചോദിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വരാതിരിക്കാനായിട്ടുള്ള ഒരു വലിയ പരിചയം ഉണ്ടാക്കുകയാണ് ഈ ഫോബിയ ഉണ്ടെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡോക്ടർ അബ്ദുൽ സലാം, ഈ മുഴുവൻ ഭാരതീയരും ഒരു കുടുംബമാണ്, നമ്മളൊരു കുടുംബമാണ് എന്ന അഭിപ്രായമാണ് ഈ കാര്യത്തിൽ പോലും ആർഎസ്എസിൻ്റെ സത്സംഗാലക് ഡോക്ടർ മോഹൻ ഭഗവത് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഏതാനും പേരുടെ തെറ്റിന് ഒരു സമുദായത്തെ മുഴുവൻ കുറ്റപ്പെടുത്തരുത്. ഇത് സമുദായത്തിലെ പരിണിത പ്രജ്ഞർ മുൻകൈയെടുത്ത് തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഭാരതം ഒരു കുടുംബമാണ്, മുഴുവൻ ഭാരതീയരും സഹോദരീ സഹോദരന്മാരാണ് എന്ന സങ്കല്പം ഈ മതത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ നിൽക്കാൻ കഴിയുന്നതാണോ, അതോ ഇത് ഇസ്ലാമിന് വിരുദ്ധമാണെന്ന വ്യാഖ്യാനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? ഞാൻ ഈ പറഞ്ഞ ആർഎസ്എസിൻ്റെ ചീഫ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ അന്ന് വളരെ ശ്രദ്ധയോടെ വായിച്ചു. ഇനി വളരെ സന്തോഷവും അദ്ദേഹത്തോട് കൂടുതൽ ആദരവും തോന്നി. അത് കഴിഞ്ഞ് ആർഎസ്എസിനെ പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇവരെന്തിനാ എപ്പോഴും ആർഎസ്എസ് സംഘി തൊട്ടുകൂടാത്തവർന്ന് പറയുന്നത്. ആർഎസ്എസ് തന്നെ മുസ്ലിങ്ങൾ അംഗങ്ങളുണ്ടെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പം ആർഎസ്എസ് രാഷ്ട്രീയ സ്വയം സേവക എന്നുള്ള ആ മൂവ്മെൻറ്റ് രാഷ്ട്രത്തിന് സേവിക്കാൻ വേണ്ടിയുള്ളതാണ്, ഒരു മതത്തിനെയും സേവിക്കാനുള്ളതല്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അത് വളരെ പ്രകടമായിരുന്നു. അത് ഒന്ന്, നമ്പർ വൺ. നമ്പർ ടു, നേരത്തെ പറഞ്ഞ ആർഎസ്എസിനെ അല്ല മോഡിയെ അല്ല ആർഎസ്എസിനെയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ കേട്ട്, അത് ശരിയാണ്, ആർഎസ്എസിനെയാണ് എന്നുള്ള. പക്ഷേ ഇപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് എനിക്ക് തോന്നിയത് 2014 മുതൽ 2020 വരെയുള്ള 6 കൊല്ലത്തെ മോഡി ഭരണം, ഈ കേരളത്തിൽ വന്ന മാറ്റം, നമുക്ക് എന്ത് സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പറ്റും? ഇന്ത്യ എന്ത് മാറിയിരിക്കുന്നു, ഇന്ത്യക്ക് ഇന്ന് ഗാഡിയനുണ്ട്, ലോകത്തൊരു പേരുണ്ട്. എനിക്കൊന്ന് അടുത്ത 4 കൊല്ലം കൂടെ കഴിയുമ്പം ഇന്ത്യ വിൽ ബി മച്ച് ഫാർ എഹെഡ് ഓഫ് മെനി അതർ കൺട്രീസ്. ചിലപ്പം നമ്മുടെ റാങ്കിങ് തന്നെ മുന്നോട്ട് വരാനുള്ള എല്ലാ രീതിയിലും പോകുന്നു. അത് ഒന്നത്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത്, ഈ മുസ്ലിങ്ങളിൽ ചിലരായാലും മൈനോറിറ്റി ചിലരായാലും മോഡി ഗവൺമെൻറ് എഗൻസ്റ്റായിട്ട് പോകുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ, അതിനൊന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പം ഈ കൊണ്ടുവന്ന ചില റിഫോംസ്, ആധാർ സെൻട്രിക് ആയിട്ടുള്ള ചിട്ടപ്പെടുത്തലുകൾ, മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള പാൻ സെൻട്രിക് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ അവിഹിതമായിട്ട് പൈസ സമ്പാദിച്ചുകൊണ്ടിരുന്ന മതക്കാരായാലും കൊള്ളാം അല്ലാത്തവരായാലും കൊള്ളാം, അവരൊക്കെ ഒരുമാതിരി ഭയപ്പാടിലായി. അപ്പോൾ അവർക്ക് മോഡി ഗവൺമെൻറ് എങ്ങനെയെങ്കിലും ഡീസ്റ്റെബിലൈസ് ചെയ്യണം. അപ്പം നമ്മളത് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവരെ ജനത്തിനെ പാവപ്പെട്ട അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാത്ത ജനങ്ങളെ തെറ്റിപ്പിച്ചു കൊണ്ടുപോകാൻ മണി സെൻട്രിക് ആയിട്ടല്ല, പൈസ ഉദ്ദേശിച്ചു കൊണ്ടോ അല്ലെങ്കിൽ പവർ ഉദ്ദേശിച്ചുകൊണ്ടോ പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടാകുന്നതും. ഈ നേരത്തെ പറഞ്ഞ ഈ ഇസ്ലാമിൽ എത്രയോ പേര് നല്ല ആൾക്കാരെ എനിക്കറിയാം, നല്ല മനുഷ്യർ എത്രയോ പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ ചില ഈ പറഞ്ഞ വഴിതെറ്റിക്കുന്നവരുണ്ട്. നേരത്തെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിരിക്കുക, അത് ഉത്തരം പറയണമെന്ന് തോന്നിയൊരു ചോദ്യമായിരുന്നു അത്. അതായത് ഇവിടുത്തെ ഈ മുസ്ലിങ്ങൾ 5% മുസ്ലിങ്ങൾ തന്നെയാണ് കണക്കെടുത്ത്, മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികളോ തന്നെയാണ് ഏറ്റവും കൂടുതൽ പണക്കാരുള്ളതും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. അതേസമയം യു പിയിലൊന്നും അങ്ങനെയല്ല. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ നറിഷ്മെൻ്റ് ഇല്ലെങ്കിൽ, അവരുടെ എംബ്രേസ്മെൻ്റ് ഇല്ലെങ്കിൽ, അവരുടെ ടോളറൻസ് ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇത്ര വളരാൻ പറ്റുമോ? ഏത് വീട്ടിൽ ചെന്നാലും നമ്മൾ ഒന്നിച്ച് എല്ലാ പിന്നെ ആഘോഷങ്ങൾക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് നിന്ന് തോളോട് തോളു നിന്ന് ജീവിക്കുന്ന ആ ഈ സാഹചര്യത്തിൽ മറ്റേ റേഷ്യോ 85:89 റേഷ്യോയിൽ താമസിക്കുന്ന നമുക്ക് അവരുടെ കെട്ടിപ്പിടുത്തങ്ങളും അവരുടെ വാംത്തും അവരുടെ ബ്ലെസ്സിങ്ങും ഇല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കൊരു ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഭാരതത്തിലെ ഹിന്ദുക്കൾ തന്നെയാണ് നമ്മളെ ഈ അഭിവൃദ്ധിക്ക് നമുക്ക് ഉദവി ചെയ്തത് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ, ശ്രീ ആനന്ദ ബോസ്, ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയും പറഞ്ഞത്. നഖ്വി പറഞ്ഞു മൈനോറിറ്റീസ് ആർ ഫ്ലറിഷിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ എല്ലാ തരത്തിലും അവർക്ക് മറ്റ് ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മറ്റു സമുദായങ്ങൾക്കോ ഉള്ള രീതിയിലുള്ള എല്ലാ അവസരവും ഉണ്ട് എന്നുള്ള കാര്യമാണ് മുഖ്താർ അബ്ബാസ് നഖ്വി ചൂണ്ടിക്കാട്ടിയത്. എങ്ങനെ കാണുന്നു?
ചക്കയുടെ പ്രസ്താവന ഞാനും കണ്ടു. അതുപോലെ ശ്രീ അബ്ദുൽസലാം ഇവിടെ പറഞ്ഞത് അതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി ഭീരുത്വത്തിൽ അധിഷ്ഠിതമായ പോളിസി അല്ല, ആരെയും സുഖിപ്പിക്കാനുള്ള പോളിസിയുമല്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധാരണയാണ്. ശ്രീ നരേന്ദ്രമോദി പാർലമെൻ്ററി യോഗത്തിൽ ആദ്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് മൈനോറിറ്റി മെയിൻ സ്ട്രീമിംഗ് വേണം എന്നാണ്. ഇതിനർത്ഥം അദ്ദേഹത്തിന് നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ വയ്യ എന്നല്ല, അദ്ദേഹം ഭീരുവാണെന്നല്ല, അദ്ദേഹം അപ്പീസ്മെൻറ്റിൻ്റെ ആളാണെന്നല്ല. നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പ്രധാനമന്ത്രിക്കുണ്ട്, ആർ എസ് എസിനുണ്ട്. ആർ എസ് എസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ആർ എസ് എസിൻ്റെ ശ്രീ മോഹൻജി ഭാഗവത് അദ്ദേഹം പറഞ്ഞു, തബ്ലീഗുകാരുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒന്നടങ്കം കുറ്റം പറയരുന്നു. ഇതൊന്നും അറിയാതെ പറയുന്നതല്ല, നമ്മുടെ രാജ്യത്തിനെതിരായി ഈ ഇസ്ലാമോ ഫോബിയ ഇല്ലാത്ത ഇസ്ലാമോ ഫോബിയ ഉണ്ടെന്ന് വരുത്തി തീർത്ത് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കുമ്പോൾ അങ്ങനെ ഇല്ല, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള വളരെ കരുതി കൂട്ടിയുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സമീപനം തന്നെയാണ്. ഇതാരെയും സുഖിപ്പിക്കലല്ല, ആരെയും സുഖിപ്പിക്കാൻ ആരും കൂടെ ഭീരുക്കളുമല്ല, യാഥാർത്ഥ്യ ബോധം. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രീ മോഹൻദാസിനോട് എനിക്ക് വളരെ ആദരവുള്ളതാണ്, കാരണം ശക്തമായ കാര്യങ്ങൾ ശക്തമായ രീതിയിൽ പറയും. പക്ഷേ അങ്ങ് പറഞ്ഞത് ഇറ്റ്സ് എ സോഷ്യൽ അബറേഷൻ. സോഷ്യൽ അബറേഷനും സോഷ്യൽ റിയാലിറ്റിയും രണ്ടും രണ്ടാണ്. ഈ സോഷ്യൽ റിയാലിറ്റി പരസ്പര ബഹുമാനത്തിൻ്റെയും പരസ്പര സഹോദര്യത്തിൻ്റെയും ആക്കി വരുത്താനാണ് പ്രധാനമന്ത്രിയും സർസംഘചാലകവും ഒക്കെ ശ്രമിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഒരു അബറേഷൻ തന്നെയാണ്, ഇത് അബറേഷനാണ്. ഈ പറഞ്ഞതിൽ അങ്ങ് ചോദിച്ചു എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന ഹിന്ദു ആയതുകൊണ്ട്, ശരിയാണ്, അതിന് ശക്തിയാണ്, ഹിന്ദുത്വത്തിൻ്റെ ശക്തിയാണ്. അതല്ലെങ്കിൽ അങ്ങ് തന്നെ പറയുക, അങ്ങ് ധാരാളം വായിച്ചിട്ടുള്ള ആളാണ്, അങ്ങേക്ക് അറിയാമല്ലോ, ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ചക്രവർത്തി എന്ന ചരിത്രകാരന്മാർ വരുന്ന അശോക ചക്രവർത്തിയാണ്. സൈനികമായ അദ്ദേഹം ശക്തനായിരുന്നു, പക്ഷെ അദ്ദേഹം മറ്റു രാജ്യങ്ങൾ കോൺക്വർ ചെയ്യാൻ പോയില്ല. അത് ബലഹീനതയല്ല, അത് ഹിന്ദുവിൻ്റെ ബലമാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ രാജ്യം ശ്രമിച്ചാൽ അതൊരു ബലഹീനതയെ കാണേണ്ടതില്ല, അത് സൂചിപ്പിക്കലായി കാണേണ്ടത്. ദെർ ഇസ് നോ അപ്പീസ്മെന്റ് ഇൻ ദ സ്റ്റേറ്റ് അണ്ടർ പ്രൈം മിനിസ്റ്റർ മോഡി ജി, ദർ ഇസ് നോ അപ്പീസ്മെന്റ്, ദർ ഇസ് നീഡ് ഫോർ അപ്പീസ്മെന്റ്. പക്ഷേ നമ്മളൊരു സോഷ്യൽ ഡയലോഗ് തുടങ്ങുന്നു, ഒരു എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കുന്നു, ആ ശ്രമം നടക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒരു മതം ഒരിക്കലും വേറൊരു മതമാകാൻ പാടില്ല, ആകുകയുമില്ല. ഹിന്ദുത്വം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല, ഹിന്ദുത്വം എല്ലാറ്റിനും ഉൾക്കൊള്ളുന്ന മതമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഹിന്ദുത്വത്തിൻ്റെ ബലഹീനതയായിട്ടൊന്നും കാണണ്ട. ഈ ഒരു താൽക്കാലിക ചരിത്രത്തിൻ്റെ താൽക്കാലികമായ ഈ ഘട്ടത്തിൽ ഏതാനും ചില തീവ്രവാദികളും അവരിൽ നിന്ന് അച്ചാരം പറ്റുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന് കളിക്കുന്ന ഈ കളി ഒരു സമൂഹത്തിനെതിരായി കൊണ്ടുവരേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ പോളിസിയും അതാണ്, ഈ പോളിസി വിജയിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, കോൺഫ്ലിക്റ്റ് ഓഫ് സിവിലൈസേഷൻ വരാൻ പോകുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഇപ്പം ചർച്ച അതാണ്, ഇതാരാണ്, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. എനിക്ക് തോന്നുന്നു അതിനിടയിൽ സമന്വയം സൃഷ്ടിക്കാൻ കഴിയുന്ന ഏകശക്തി ഹിന്ദുമതമാണ്. അതുകൊണ്ട് ഹിന്ദുമതം അതിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഈ വസുദൈവ കുടുംബകം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴൊരു പ്ലാറ്റിറ്റ്യൂഡായിരിക്കാം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുകയാണ്. 5000 വർഷം അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ ചെറിയ ഒരു ടെററിസം തന്നെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഒരു അപ്പീസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ശക്തി തന്നെയാണ്. ഹിന്ദുക്കൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ശക്തി തന്നെയാണ്. ക്ഷമാബലം അശക്താനാം, ശക്താനാം ഭൂഷണം ക്ഷമ എന്നൊക്കെ പറഞ്ഞ് പഴഞ്ചനല്ല, പഴഞ്ചനെ കരുതി തള്ളുകയും വേണ്ട. വെസ്റ്റ് ഈസ് ദ ബെസ്റ്റ് എന്നൊരു ധാരണ വേണ്ട. തീർച്ചയായിട്ടും ഒന്നിച്ചു നിൽക്കും, ഇന്ത്യ ഒന്നിച്ച് നിന്നേ പറ്റൂ. അതിൽ ആരെങ്കിലും ശരിയാണ്, ഞാൻ ശ്രീ ടി പി സെൻകുമാറിനും അതുപോലെ ശ്രീ മോഹൻദാസിനോടും ഒക്കെ പറഞ്ഞു, ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പക്ഷേ ഒരു യുദ്ധമാണിത്, ഒരു സാമൂഹ്യ യുദ്ധമാണിത്. ഒരു യുദ്ധത്തിൽ വാളും വേണം, പരിചയം വേണം. വാള് മാത്രം പോരാ, പരിചയം വേണം. അതുകൊണ്ട് ചിലർ വാളായിട്ട് നിൽക്കുക, ചില പരിചയമായിട്ട് നിൽക്കുക. നമ്മൾ തമ്മിൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എല്ലാവരും ഒന്നു തന്നെയാണ് പറയുന്നത്. ഇതുപോലുള്ള ഹിന്ദുവിസത്തിലേക്കുള്ള ഭാരതത്തിലേക്കുള്ള കടന്നുകയറ്റം നമുക്ക് അനുവദിക്കാൻ പാടില്ല, ചെറുക്കുക തന്നെ വേണം. പക്ഷെ അതിനു മുമ്പ് സാമ ദാന ഭേദ ദണ്ഡങ്ങളുണ്ട്. അത് നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടില്ലേ അമ്മമാരെ കുറിച്ച്, എന്താ ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കട. അത് തന്നെയാണ്, ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കട. അതുകൊണ്ട് ആദ്യമേ തള്ളിക്കളയണ്ട. എനിക്ക് തോന്നുന്നു
എ സോഷ്യൽ ഇന്റഗ്രേഷൻ ഈസ് പോസിബിൾ. ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റിയും ഇത് തന്നെയായിരിക്കും. ഇന്ത്യയിൽ എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാം എന്ന് ലോകത്തെ മനസ്സിലാക്കും. അല്ലാതെ അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയാണ്, ഇന്ത്യ ശിഥിലമാകാൻ പോകുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ജനപിന്തുണ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഈ കളികൾ നടക്കില്ല. നമുക്കെല്ലാം ഒന്നിച്ച് നിൽക്കാം. വാളും വേണം, പരിചയം വേണം, ആരെ അപ്പീസ് ചെയ്യേണ്ട കാര്യമില്ല, ആരെ സുഖിപ്പിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഇന്ത്യക്ക് പോകാൻ പറ്റും, അതിനുള്ള ആന്തരിക ശക്തി ഉണ്ടെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഓക്കെ ഓക്കെ, അങ്ങയിലേക്ക് വീണ്ടും വരാം ഒരു ഇടവേളയിലേക്ക്. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ ആനന്ദബോസ് പറഞ്ഞ അഭിപ്രായം അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഭാരതത്തിൻ്റെ സ്വത്വം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആത്മാവ് ഹിന്ദുത്വമാണ്. ഈ ഹിന്ദുത്വത്തിൻ്റെ എല്ലാവരെയും സർവാധരണ സ്വഭാവമുള്ള ഹിന്ദുത്വത്തിൻ്റെ ആ വഴിയിലൂടെ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും? വലിയ പ്രയാസമാണ്. അത് ഒരുപാട് പേര് ശ്രമിക്കുകയും ബുദ്ധിമുട്ടാണെന്ന് കാണുകയും ചെയ്തൊരു കാര്യമാണ്. ഞാനിതാണ് നേരത്തെ എൻ്റെ സമയത്ത് ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സഹോദരനാണ്, സെൻകുമാർ സാറിൻ്റെ സഹോദരനാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ പോരല്ലോ, അദ്ദേഹവും കൂടെ സമ്മതിക്കണ്ടേ? പണ്ട് ഈ അറക്കൽ ബീവിയെ കേട്ടാൻ അരസമ്മതം എന്നൊരു ചൊല്ലുണ്ടായിരുന്നു. കാരണം അറക്കൽ ബീവി അതിസുന്ദരിയാണ്, അവരെ കേട്ടാൽ ഞാൻ തയ്യാറാണ്, പക്ഷെ അവർ തയ്യാറല്ല. അതാണ് ഈ അരസമ്മതം എന്ന് പറയുന്നത്. ഇതുപോലെ ഈ വസുധൈവ കുടുംബകം, നമ്മൾ തെറ്റൊന്നുമില്ല, ഒരു പോളമിക്സ് എന്നുള്ള നിലയ്ക്ക് ജവഹർലാൽ നെഹ്റു തുടങ്ങി നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ ഈ വസുധൈവ കുടുംബകം ഉപയോഗിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ അധികം പ്രചാരത്തിലില്ലാത്ത മഹോപനിഷത്ത് എന്നൊരു ഉപനിഷത്തിൽ ഒരു യോഗിയുടെ മനസ്സെങ്ങനെ ഇരിക്കും എന്നതിന് എഴുതിയിരിക്കുന്ന വരികളാണ് ഈ വസുധൈവ കുടുംബകം. അയം നിജപരോ വ്യക്തി ഗണനാലഘുചേതസാം ഉദാര ചരിതാനാം തു വസുധൈവ കുടുംബകം പ്രശാന്ത കളനാരഭ്യം, ഇങ്ങനെ പോവുകയാണത് ഉപനിഷത്ത്. അപ്പം അതിന് പറയുന്നത് ഒരാൾ യോഗിയായി കഴിഞ്ഞാൽ എന്തായിരിക്കുമായുള്ള കാഴ്ചപ്പാട്, ഞാൻ വേറെ നീ വേറെ എന്ന് തോന്നുന്നില്ല, ഇത് വലുത് ഇത് ചെറുത് എന്ന് തോന്നുന്നില്ല, ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് തോന്നും. ആർക്ക്? നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞ അദ്വൈതത്തിൻ്റെ റൂട്ടിൽ പോയി ബ്രഹ്മജ്ഞാനിയായ യോഗിക്ക്, അല്ലാതെ നരേന്ദ്രമോദിക്കോ ഇന്ദിരാഗാന്ധിക്കോ അല്ല. സ്റ്റേറ്റ്സ്മാന് വേണ്ടിയിട്ടുള്ള ഉപദേശമല്ല അത്, അത് യോഗിക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. ഈ വസുധൈവ കുടുംബകം ആദ്യം ഉപയോഗിക്കുന്നത് ഹിതോപദേശ കഥകളിൽ നാരായണ പണ്ഡിതനാണ്. മൂന്ന് കഥകളിൽ അദ്ദേഹം അത് പറയുന്നു. മൂന്നിലും ഇതെന്തുകൊണ്ടൊരു രാജാവ് ഉപയോഗിക്കരുത് എന്നാണ് ഉദാഹരണം. ഇതിന് ശേഷം വിഷ്ണു ശർമ്മൻ പഞ്ചതന്ത്രം എഴുതി, ഫേമസ് ആണല്ലോ പഞ്ചതന്ത്രം. അതും രാജകുമാരന്മാർ, വലിയ ഇൻ്റലക്റ്റ് അല്ലാത്ത രാജകുമാരന്മാരെ പഠിപ്പിക്കാനായിട്ട് വിഷ്ണു ശർമ്മനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. രാഷ്ട്രതന്ത്രം ഇവരെ പഠിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഉത്ഭവം ചാണക്യനിൽ നിന്നാണ്. ചാണക്യനിൽ നിന്നാണ് ഈ ആശയം വിഷ്ണു ശർമ്മന് ഇയാള് നാരായണ പണ്ഡിതനെ എടുക്കുകയും അവിടെ നിന്ന് വിഷ്ണു ശർമ്മനെ എടുക്കുകയും. മൂന്ന് കഥകൾ പഞ്ചതന്ത്രത്തിലും ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. വസുദൈവ കുടുംബകം എന്നുള്ള വാക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം മാത്രം ബ്രീഫായിട്ട് ഞാൻ പറയാം. ഒരു കടുവയെയും കൊണ്ട് മാൻ നടന്നു വരുന്നു കാട്ടിൽ. മരക്കൊമ്പിലിരുന്ന കാക്ക ചോദിച്ചു, ഏയ് ഇതെന്താപ്പാ ഇയാളെയും കൊണ്ടുപോകുന്നത്, നിങ്ങളെ തിന്നുന്ന കക്ഷിയല്ലേ? ഏയ് അല്ലല്ല, അയാൾ വെജിറ്റേറിയൻ ആയിക്കോളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, നല്ല മനുഷ്യനാണ്. കടുവയും ആർഗ്യൂ ചെയ്യുന്നു, എന്തോ നടവും ഭോഷ്ക്ക് പറയുന്നത്, വസുദൈവ കുടുംബകം നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ. കാക്ക പറഞ്ഞു, ദേ ഇത് കേക്കല്ലേ എന്ന് പറഞ്ഞു. മാൻ സമ്മതിച്ചില്ല, കടുവ വെജിറ്റേറിയൻ ആണല്ലോ, അതിനെയും കൊണ്ടുപോയി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പഞ്ചതന്ത്രം വായിച്ചാൽ മതി. അതുകൊണ്ട് രാഷ്ട്രതന്ത്രജ്ഞന്മാർ ഒരിക്കലും അനുവർത്തിക്കാൻ പാടില്ലാത്ത ഒരു റൂട്ടാണ് വസുദൈവ കുടുംബകം. അത് യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിക്കാൻ ഉപയോഗിക്കാം. നരേന്ദ്രമോദിയും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം അടി കൊടുക്കേണ്ട സ്ഥലത്ത് പാകിസ്ഥാന് കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ കുടുംബക്കാരാണല്ലോ എന്ന് പറഞ്ഞ് തോളത്ത് കൈയിട്ടിട്ടില്ല. അപ്പോൾ ഇത് എല്ലാ ഭരണാധികാരികൾക്കും അറിയാം. പോളമിക്സ് എന്നുള്ള രീതിക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. യോഗിക്ക് യോഗിയുടെ ഉപദേശം, രാഷ്ട്രതന്ത്രത്തിന് പഞ്ചതന്ത്രം അല്ലെങ്കിൽ ഹിതോപദേശം, ഈ രീതിയിലാണ് പോകേണ്ടത്. ഞാൻ ഈ ഹിന്ദുത്വത്തെ ഒരു ഒരു പ്രത്യേക ദൃഷ്ടിയിൽ കാണുന്നു എന്ന് വിചാരിക്കരുത്. ഇത് നമ്മൾ വേറൊരാൾ അംഗീകരിച്ചാലല്ലേ നമ്മുടെ സഹോദരനാകുള്ളൂ. ലോകം മുഴുവൻ കുടുംബമാണെന്ന് ഞാൻ പറഞ്ഞാൽ ലോകം സമ്മതിക്കണ്ടേ? ഈ ഒരു പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്.
ആനന്ദബോസ് സാറിനോട് ഞാൻ ബഹുമാനക്കുറവ് കൊണ്ട് പറഞ്ഞതല്ല. എൻ്റെ അറിവിൽ ബോസ് സാറെ ഇന്ന് വരെ ഈ പറഞ്ഞ പോലെ പള്ളിയിലും അമ്പലത്തിലും പോകുന്ന ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. അറിയാവുന്നവരൊക്കെ ഒളിച്ചാണ് പോകുന്നത്. ശബരിമലയിൽ പോകുന്ന ക്രിസ്ത്യാനി സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു, ഞാൻ പണ്ട് ജോലി ചെയ്യുമ്പോൾ. അവൻ പറഞ്ഞു, എടാ ആരും അറിയാതെ ഞാനൊന്ന് പോയി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇവർ ചെറിയൊരു പാർട്ടിയിലിരിക്കുമ്പോൾ ഒരുത്തിന് ഈ രഹസ്യം അങ്ങ് പൊട്ടിച്ചു, പള്ളിയിൽ അറിഞ്ഞു, വിളിപ്പിച്ചു. മഹറവും ചൊല്ലി പുറത്താക്കും, വലിയ വലിയ പുലിവാലാണ്. അവസാനം പള്ളിയിൽ അച്ഛൻ്റെ കാല് പിടിച്ച് എൻ്റെ പൊന്നച്ചോ ഇങ്ങനെ പറ്റിപ്പോയി, ഇനി മേല പോകില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് അവസാനിപ്പിച്ചു. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറയാമല്ലോ. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി, എൻ്റെ സുഹൃത്തിൻ്റെ കൊച്ചുമകളുടെ ആദ്യ കുർബാന. എന്ത് വാങ്ങിക്കോട്ടെ, എനിക്കിതിൻ്റെ ചടങ്ങൊന്നും അറിയാമല്ലോ. ഞാൻ പള്ളിയിൽ പോയി, എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു. ഒടുവിൽ ഈ വീഞ്ഞ് ഒരു തുള്ളി നമ്മുടെ വായിൽ ഇറ്റിച്ച് തരുന്ന ചടങ്ങുണ്ട്. എല്ലാവരും പോയി ക്യൂ നിന്നു, ഞാനും പോയി നിന്നു. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ആ മോഹൻദാസ് മാറി നിൽക്കുക. ഞാൻ പറഞ്ഞു, അതെന്താ, എല്ലാ ചടങ്ങിലും പങ്കെടുക്കാം, ഇതിലും പങ്കെടുക്കാം, ഞാൻ പറയണ കേൾക്ക്, മാറി നിൽക്കുക. ഞാൻ മാറിയില്ല, കൂട്ടുകാരനാണല്ലോ. പക്ഷേ അയാളുടെ ഭാര്യ പറഞ്ഞു, മാറി നിൽക്കണം മോഹൻദാസ്, മാറി നിൽക്കണം. ഭാര്യ പറഞ്ഞു, സ്ത്രീ പറഞ്ഞു, ഞാൻ മാറുന്നു. പിന്നീട് ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, മോഹൻദാസ് മാമോദിസ കൈക്കൊണ്ടിട്ടില്ല, അതൊരു ഡിഫക്റ്റാണ്, ഇതൊരു കൂദാശയാണ്. ആദ്യം മാമോദിസ, പിന്നെ ആദ്യ കുർബാന, ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ്. അവസാനം മരണം, അതിൻ്റെ മരണത്തിൻ്റെ കൂദാശ. അപ്പോൾ ഈ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ പോയിട്ട് അങ്ങോട്ട് ആരാധിച്ചു കളയാം എന്നൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ ഹിന്ദു സമൂഹത്തിലേ പറ്റുള്ളൂ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെയ്യുന്ന മാതിരി ചെയ്യാം, ചെയ്യാതെ ഇരിക്കാൻ ചുമ്മാ ഇറങ്ങി ഇങ്ങ് വരാം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ആനന്ദബോസ് സാറിനും അങ്ങനെ ഒരു ഒരു തെറ്റിദ്ധാരണയുണ്ടായ. അശോക ചക്രവർത്തി വലിയ ചക്രവർത്തിയൊക്കെയാണ്, പക്ഷേ അശോക ചക്രവർത്തി അന്ന് ബുദ്ധമതക്കാരനായിരുന്നു. ഹിന്ദുവാണെന്നും പറയാം, ഹിന്ദുമതത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിരുന്നല്ലോ. അശോക ചക്രവർത്തിയാണ് ആദ്യമായിട്ട് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ രാഷ്ട്രത്തിന് ഒരു മതമുണ്ടാക്കുന്നത്. അശോകനാണ് ബുദ്ധമതം ഔദ്യോഗിക മതമാക്കി മാറ്റിയത് ചരിത്രത്തിൽ, ഇസ്ലാമും ക്രിസ്ത്യാനിയൊക്കെ വരുന്നതിന് മുമ്പ്. അത് അദ്ദേഹം ചെയ്തിരുന്നു. അതൊരു പോരായ്മയാണ്, ഇല്ലെന്ന് ഞാൻ പറയുകയല്ല, പോരായ്മ തന്നെയായിരുന്നു, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അതുപോലും ഹിന്ദു രാജാക്കന്മാർ ചരിത്രത്തിൽ ഒരൊറ്റ സ്ഥലത്ത് എൻ്റെ രാജ്യം ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന് എഴുതി വെച്ച ഒരു രാജാവിനെ നിങ്ങൾക്ക് ധൂർത്തനെ കാണാൻ പറ്റും, ക്രൂരനെ കാണാൻ പറ്റും, വ്യഭിചാരിയെ കാണാൻ പറ്റും, തല്ലിപ്പുളിയെ കാണാൻ പറ്റും, മണ്ടനെ കാണാൻ പറ്റും, പക്ഷേ മതമൗലികവാദിയായ ഒരു ഹിന്ദു രാജാവിനെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അതായിരുന്നു നമ്മുടെ ചരിത്രം. അത് അപ്പോൾഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എന്തിനും കൂട്ടുനിൽക്കാം. ആ ഒരു മനോഭാവത്തോടു കൂടി ലോകത്തെ മുഴുവൻ നമുക്ക് ഒന്നായിട്ട് കാണാം, ഒരു വിരോധവുമില്ല. പക്ഷേ എന്നെ സഹോദരനായിട്ട് കാണാത്തവനെ ഞാൻ അവൻ വെജിറ്റേറിയൻ കടുവയാണ് എന്ന് പറഞ്ഞ് അവൻ്റെ തോളത്ത് കൈയിടാൻ നിർഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് കഴിയില്ല. അതാണ് നമ്മുടെ ദുർഗതിക്ക് കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, അലി അക്ബർ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഒരു 2 മിനിറ്റ് ഉണ്ട്, വളരെ പെട്ടെന്ന് പറയണം. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി റംസാൻ മാസം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, ഞാൻ എല്ലാവരുടെയും സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഈ പരിശുദ്ധ മാസം കാരുണ്യപ്രഭാവത്തിൻ്റെതാകട്ടെ എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ കാണുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള ഈ രാജ്യത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും നമ്മൾ ഒരേ സഹോദരന്മാരാണ്, ഒരേ കുടുംബമാണ് എന്ന മട്ടിൽ പോകേണ്ട ആ ആഹ്വാനത്തെ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും? ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ എന്താണ് ഹിന്ദുയിസം എന്നറിയുമ്പോഴാണ് ഹിന്ദു എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ, എനിക്കൊക്കെ ഭാഗ്യം കിട്ടിയത് എനിക്ക് ഹിന്ദുയിസം പഠിക്കാൻ പറ്റി. അതിന് മതമല്ല, അതൊരു സംസ്കാരമാണ്. അതിൽ എനിക്ക് മുസൽമാനായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. കാരണം അത് ഈ രാജ്യത്തിൻ്റെ ആരെയും, ഇപ്പോൾ എന്നെ മാത്രമല്ല, എൻ്റെ നായയും എൻ്റെ വീട്ടിലെ പൂച്ചേനെയും അത് ഹിന്ദു ആയിട്ട് തന്നെ കണക്കാക്കുന്നത്. ഭാരതത്തിൽ ജനിക്കുന്ന സകല പ്രാണികളും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ആ പ്രാണികളിലെല്ലാം നിലകൊള്ളുന്നത് ഈ പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന ഈശ്വരനാണ്, അള്ളയാണ്. അള്ളയാണ് അങ്ങ് തന്നെ പറയണം. കാരണം ഞങ്ങളുടെ മതത്തിന് പറയുന്നത് കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ റൂഹ് തന്നു എന്ന് പറഞ്ഞത്. റൂഹ് എന്ന് പറഞ്ഞ ജീവൻ, അള്ളാഹുവിൻ്റെ റൂഹാണ് കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കൊടുത്തത്. ഇത് അറിയാവുന്ന ജ്ഞാനം തന്നെയാണ് എല്ലാത്തിനെയും പോകാൻ വഴി.
ബിംബാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിനെ ആരാധിക്കുന്നവർ എന്ന് കരുതുന്ന മുസൽമാൻ അത് തെറ്റാണ്, അങ്ങനെയല്ല, അവർ കല്ലിനെയല്ല ആരാധിക്കുന്നത്, ഞാൻ ആരാധിക്കുന്ന അതേ അള്ളാഹുവിനെയാണ് അവനും ആരാധിക്കുന്നത്, അതിനുവേണ്ടി അവനൊരു മീഡിയം വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേപോലെ തന്നെയാണ് താൻ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഹജ്ജിന് പോകുമ്പോൾ ഞാൻ പിശാചിനെ കല്ലെറിയുന്നുണ്ട്, അതും ഒരു സ്തൂപമല്ലേ എന്ന് മുസൽമാൻ മനസ്സിലാക്കിയാൽ ശിർക്കും മാറി ഈ പറയുന്ന ദൈവത്തിൻ്റെ ഞാൻ ഈ അറിവും അറിവ് തന്നെയാണ് എല്ലാത്തിനുമുള്ള അവസാന വാക്ക്. ആ അറിവ് നേടുക, ഭാരതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഭാരതം പറയുന്നു നീ അറിവ് നേടുക എന്നുള്ളത്. ഓക്കെ, സെൻകും ശ്രീ ആനന്ദബോസ് സാർ കൈ ഉയർത്തിയിരുന്നു, എന്താണ് വളരെ പെട്ടെന്ന് പറയാം. ഞാൻ വളരെ ചെറിയൊരു കാര്യം, അശോകൻ ബുദ്ധമതം സ്വീകരിച്ച് വളരെ വൈകിയാണ്. കലിംഗ യുദ്ധ ഭൂമിയിൽ വെച്ച് അതും ശരിയല്ല, കലിംഗ യുദ്ധമൊക്കെ കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്, അത് ചെറിയൊരു തിരുത്ത് വരുന്നു എന്നുള്ളൂ, കാരണം ധാരാളം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ല. ഡോക്ടർ സെൻകുമാർ, അങ്ങക്ക് അങ്ങയുടെ പരിചയത്തിന്റെ പുറത്ത് ഇതിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരം എന്താണ്? ഹിന്ദുക്കൾ രാഷ്ട്രീയമായി സംഘടിക്കാൻ സജ്ജരാകേണ്ടതുണ്ടോ? അതൊരു ആവശ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് രാഷ്ട്രം ആണോ പ്രധാനം, മതമാണോ പ്രധാനം എന്ന് എല്ലാവരും തീരുമാനിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, രാഷ്ട്രത്തിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തങ്ങളും തുല്യ അവകാശങ്ങളും മാത്രമാണ് ഉള്ളതെന്ന് ഉറപ്പാക്കണം. ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഒരു അവകാശവുമില്ല, പ്രത്യേകിച്ച് ഒരു കടമയുമില്ല. പക്ഷേ എല്ലാവർക്കും, ഞാൻ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബുദ്ധനായാലും സിഖുകാരനായാലും, എനിക്ക് രാഷ്ട്രത്തോടുള്ള കടമ ഒന്ന് തന്നെയാണ്. എൻ്റെ ജനസംഖ്യ നിയന്ത്രിക്കേണ്ട കാര്യത്തിലും എനിക്ക് കടമയുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം, ഇപ്പോൾ 5000 അല്ല 10000 കൊല്ലത്തെ സംസ്കാരമൊക്കെ 50 വർഷം കൊണ്ട്, കഴിഞ്ഞ 50 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത 50 വർഷത്തേക്ക് അത് നിൽക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 50 വർഷം കേരളത്തിലുണ്ടായ വ്യത്യാസം അത് ഇനി ഒരു 20 വർഷത്തേക്കുള്ളിൽ നിൽക്കില്ല. ഇതാണ് അതിൻ്റെ സയൻസ്, അത് ശാസ്ത്രീയമാണ്, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ അതിൽ ഉള്ളിൽ നമ്മൾ ഈ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആരെങ്കിലും തയ്യാറാണെങ്കിൽ എന്ത് പറ്റണം? ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇതിനൊക്കെ എന്ത് വേണം? ആദ്യമായിട്ട് ഒരു ജനസംഖ്യാ നയം വേണം. ആ ജനസംഖ്യാ നയം കൂടി ഉണ്ടായാൽ നമ്മുടെ ഇപ്പോൾ തന്നെ 140 കോടിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്ത്യയിൽ ഒരു വിഭാഗത്തിൻ്റെ ജനസംഖ്യ മാത്രം കുറഞ്ഞു വരുന്നു, അത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് നമ്മൾ എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയാൻ ബാക്കിയുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് രാഷ്ട്രത്തിൻ്റേതായിട്ടുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യനീതി, തുല്യമായിട്ടുള്ള നിയമങ്ങൾ, തുല്യമായിട്ടുള്ള രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത നടപ്പാക്കാനുള്ള കടമകൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം, ഇതെല്ലാം കൃത്യമായിട്ട് നിർവചിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം. ഇപ്പോഴത്തെ ഭരണഘടനയിൽ അതിന് ശരിയായിട്ടുള്ള മാറ്റം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ സമയ ചുരുക്കം കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ ചില ആൾക്കാർ ഉയർത്തിയ ആരോപണം ഭാരതത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരെയുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് എന്ന ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ TP സെൻകുമാർ, ഡോക്ടർ അബ്ദുൽ സലാം, CV ആനന്ദബോസ്, അഡ്വക്കേറ്റ് TG മോഹൻദാസ്, അലി അക്ബർ തുടങ്ങി എല്ലാവർക്കും ഈ ചർച്ചയിൽ നന്ദി പറയുന്നു. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം എന്തുകൊണ്ടോ പിൻവാങ്ങിയ ഡോക്ടർ ഹമീദ് ചേന്നമംഗല്ലൂരിനും പ്രത്യേകം നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം.